ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ജാതി പരിപാലന രീതികളെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സാധാരണയായി രണ്ട് രീതിയിലുള്ള തൈകൾ നമുക്ക് നടാൻ വേണ്ടി ഉപയോഗിക്കാം. ഒന്ന്, വിത്ത് മുളപ്പിച്ച് കിട്ടുന്ന നാടൻ തൈകൾ. രണ്ടാമതായിട്ടുള്ളത് ബഡ് ചെയ്ത തൈകൾ. ബഡ് ചെയ്ത ജാതി തൈകളാണെങ്കിൽ എല്ലാ മരങ്ങളും ഏകദേശം ഒരുപോലെ പുഷ്പിക്കുകയും വിളവെടുപ്പ് ഏകദേശം ഒരേ സമയം തീരുകയും ചെയ്യുന്നു. അതായത് ഇതുമൂലം ജോലിഭാരം കുറയുകയാണ് ചെയ്യുന്നത്. കഴിവതും ഒരേ ഇനം ബഡ് തൈകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ബഡ് തൈകൾ നമ്മുടെ കൃഷിഭൂമിയിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. തൈകൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ നേഴ്സറികളൊക്കെ പോയിട്ടായിരിക്കും വാങ്ങുന്നത്. ഇതിൻ്റെ മദർ പ്ലാന്റ് നല്ലതാണോ എന്ന് നോക്കുക. ഇതിന് ശേഷം മാത്രം നമ്മൾ അതിന് ജാതി തൈകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ജാതി തണൽ ഇഷ്ടപ്പെടുന്നൊരു വർഷമാണ്. തെങ്ങുകൾക്ക് ഇടവേളയൊക്കെ ആയിട്ട് ജാതി മരം നടാം, അല്ലെങ്കിൽ മറ്റു വൃക്ഷങ്ങൾക്കൊക്കെ ഇടവേളയായിട്ട് കമുകൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇടവേളയായിട്ട് നമുക്ക് ജാതി നടാൻ സാധിക്കുന്നതാണ്. ഇനി ജാതി നടുമ്പോൾ, ജാതി തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജാതി തൈ നടേണ്ടത്. ഒരു 3 സമചതുരത്തിൽ കുഴിയെടുക്കുക. എന്നിട്ട് ഈ 3 നമുക്ക് മേൽമണ്ണുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് അത് മൂടുക. നമുക്ക് റബ്ബർ കുഴിയൊക്കെ നമ്മൾ മൂടുന്ന പോലെ. എന്നിട്ട് റബ്ബറൊക്കെ നടുമ്പോൾ നമ്മൾ അതിനൊരു പിള്ളക്കുഴി ഉണ്ടാക്കും. ജാതിയും അതുപോലെ തന്നെ അതിനൊരു പിള്ളക്കുഴി ഉണ്ടാക്കുക. ആ പിള്ളക്കുഴിയിലേക്ക് നമുക്ക് കാലിവളം, ഏതെങ്കിലും ജൈവവളം ഉപയോഗിക്കാം. 3 ഉണക്ക ചാണകപ്പൊടിയോ, ഉണക്ക ചാണകപ്പൊടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളങ്ങൾ ഉപയോഗിക്കുക. അത് ഇതിന ഈ കുഴിയിൽ, ഈ പിള്ളക്കുഴിയിൽ നിറച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ തൈ വെച്ച് മൂടുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ജാതികളൊക്കെ നടുമ്പോൾ ഏകദേശം ഒരു പുഴയരികിലോ അല്ലെങ്കിൽ തോടിൻ്റെ അരികിലൊക്കെയാണ് നമ്മൾ സാധാരണ നടുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലങ്ങളിലുള്ള മുഴുവൻ ജാതി തൈകൾ അല്ലെങ്കിൽ ജാതികൾ എന്ന് പറയുന്നത് നമ്മുടെ തോടാണ്. നമ്മുടെ ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന തോടാണ്. ആ തോട്ടരികിലുള്ള ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ ജാതി കിട്ടുന്നത്. അതായത് കൂടുതൽ നനവുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ നമ്മൾ ജാതികൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊരു കരക്കണ്ടമായിരുന്നു, അങ്ങനെയൊരു സ്ഥലമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാതി തൈയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ നമ്മൾ ജാതി തൈകൾ നടുക. അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ വേണം അതിൻ്റെ നിന്ന് നമുക്ക് അതിൻ്റെ മണ്ണ് കൂമ്പൽ കൂട്ടുവാൻ വേണ്ടി. നമ്മൾ ജാതി തൈ നട്ടതിന് ശേഷം എപ്പോഴാണ് പിന്നെ നമ്മൾ വളങ്ങൾ കൊടുത്ത് തുടങ്ങേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ജാതി നടുമ്പോൾ, ജാതി തൈ നടുമ്പോൾ അടിവളം കൊടുത്താണ്. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ കൊടുക്കേണ്ട. അതിൻ്റെ നാമ്പ്, അടുത്ത നാമ്പുകൾ വന്നതിന് ശേഷം നമ്മൾ ഇനി പിന്നെ വളങ്ങൾ ചേർത്താൽ മതി. അതായത് ഏകദേശം 1.5 ശേഷം നമ്മൾ വളപ്രയോഗം നടത്തിയാൽ മതി. ആദ്യമായിട്ട് നമുക്ക് കടല പിണ്ണാക്കം ചാണകവും അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കമൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ജൈവ സിലറി, ആ ജൈവ സിലറി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് വളരെ നേർപ്പിച്ചിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അത് 45 ഇടവേളയിൽ മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്ക് 3 ഇനി പൂവിടാൻ എത്ര നാൾ കിടക്കും? 3 ആകുമ്പോഴേക്കും ഒരു ജാതി തീർച്ചയായും പൂവിട്ട് കായായിരിക്കും. അപ്പോൾ പൂവിടുന്ന കാലം തൊട്ട് നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മുടെ സോയിൽ ടെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ജാതി കർഷകർ അല്ലെങ്കിൽ ജാതി കൃഷി ചെയ്യുന്നവർ നമ്മുടെ സോയിൽ ടെസ്റ്റ് ചെയ്തിരിക്കണം. നമ്മുടെ മണ്ണ് പരിശോധനയാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം. അങ്ങനെ 3 ആകുമ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ ജാതി ഒരു 6 7 ആയി കാണും. ആ സമയത്ത് സോയിൽ ടെസ്റ്റ് ചെയ്യുക, വളപ്രയോഗവും കൂട്ടുക. അപ്പോൾ സോയിലിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് കുറവ് അല്ലെങ്കിൽ ഏതിൻ്റെയൊക്കെ അപര്യാപ്തത ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ആ മൂലകങ്ങളുള്ള വളങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ മണ്ണിൽ ഞാൻ ചേർക്കുന്ന വളങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ മണ്ണിൽ. അതുകൊണ്ട് എല്ലാവരും മണ്ണ് പരിശോധിക്കുക. അതായത് കായായതിനു ശേഷം മറ്റുള്ള ചെടികളെ ആക്രമിക്കുന്ന പോലെ തന്നെ ഫംഗസ് രോഗങ്ങളും നമ്മളുടെ ജാതിയെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം കൂടുതൽ ഫംഗസ് രോഗങ്ങൾ, കുമിൾ രോഗങ്ങൾ മഴക്കാലങ്ങളിലാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു May 30 മുമ്പായിട്ട് തന്നെ, അതായത് മെയ് മാസം അല്ലെങ്കിൽ ജൂൺ ആരംഭത്തിൽ, അതായത് കൂടുതൽ മഴ കിട്ടുന്ന, മഴ വരുന്ന സമയത്തിന് തൊട്ട് മുമ്പായിട്ട് ഏതെങ്കിലും കുമിൾ നാശിനി നമ്മൾക്കിടെ ഇതിനകത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു May അല്ലെങ്കിൽ ജൂൺ ആരംഭത്തിൽ ബോർഡോ മിശ്രിതം ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് ആദ്യത്തെ കുമിൾ നാശിനി അടിക്കുന്നത്. അത് നന്നായിട്ട് ഇലകളിൽ, എല്ലാ ഇലകളും വരത്തക്ക രീതിയിൽ നമ്മുടെ ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്തിരിക്കും. അത് മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആരംഭത്തിൽ, ഒത്തിരി മഴ വരുന്നതിന് മുമ്പായിട്ട്. അതിനുശേഷം ഏകദേശം ഒരു 45 ശേഷം, അതായത് ഏകദേശം ഒരു കർക്കിടക മാസം, ആ സമയത്ത് വീണ്ടും നമ്മൾ ഏതെങ്കിലും കുമിൾനാശിനി അടിച്ചു കൊടുക്കുക. അപ്പോൾ ബോർഡോ മിശ്രിതം വേണം, അല്ലെങ്കിൽ സഫോ ഏതെങ്കിലും നമ്മൾ അതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് സ്പ്രേ ചെയ്യുക. ഇനി അപ്പോൾ
ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഒരു കുമിൾനാശിനിയും കൂടി അടിച്ചു കൊടുക്കാം. നമ്മളിവിടെ സാധാരണയായിട്ട് അത് സ്യൂഡോമോണസ് ആണ് ഈ സമയങ്ങളിൽ അടിച്ചു കൊടുക്കുന്നത്. പണ്ടൊക്കെ ബോഡോമിസ്ട്രം തന്നെയായിരുന്നു എല്ലാ സമയത്തും അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയങ്ങളിലെ കുറേ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ സ്യൂഡോമോണസ് ആണ് ഈ തിരാമഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്യും, ഇലകളിലേക്ക് സ്പ്രേ ചെയ്യും, ചുവട്ടിലും നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കും. 3 വർഷം ആകുമ്പോഴേക്കും ഇത് പൂവിടും, അതിന് ആദ്യത്തെ കായ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 3 വർഷം ആകുമ്പോഴേക്കും ഇത് നിറച്ച് കായൊന്നും ആവില്ല. ഒരു 6-7 വർഷം അല്ലെങ്കിൽ ഒരു 5-7 വർഷം ആകുമ്പോഴേക്കാണ് ഇതിന് നന്നായിട്ട് നമ്മൾക്കൊരു ലാഭകരമായ കൃഷിയിലേക്ക് വരികയുള്ളൂ, ജാതി കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ജൈവവളം മാത്രം ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് അല്ലാതെ ഈ കായകളിലേക്ക് വരുമ്പോൾ വലിപ്പമൊക്കെ കൂടാൻ വേണ്ടി രാസവളങ്ങളും ഇട്ട് കൊടുക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് വർഷത്തിൽ 1 പ്രാവശ്യം. നമ്മുടെ ജാതിയുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് ആ വളത്തിൻ്റെ അളവും കൂട്ടിക്കൊണ്ടു വരിക. കായാവുന്നത് വരെ നമ്മുടെ ജൈവ സിലറി ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ജൈവ വളങ്ങളും അതോടൊപ്പം തന്നെ വർഷത്തിൽ 1 പ്രാവശ്യം രാസവളങ്ങളും ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കണം. അപ്പൊ ആ ജൈവവളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മുണക്ക ചാണകപ്പൊടിയാണ് അല്ലെങ്കിൽ അതിന് പറ്റുന്ന വേറെ ഏതെങ്കിലും ജൈവവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്ലാന്റിനെ ഒരുമാതിരി പ്രായമായതിന് 30-50 കിലോ വരെ ഉണക്ക ചാണകപ്പൊടി നമുക്ക് ഇതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു 5-6 കിലോ വെമ്മി കമ്പോസ്റ്റ് ഇതിന്റെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ ജാതിയെ സംബന്ധിച്ച് ഇറിഗേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇറിഗേഷൻ ഇല്ലെങ്കിൽ, നന്നായിട്ട് നനച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജാതി നശിച്ചു പോയിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് നന കിട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നന്നായിട്ട് നനയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ജാതി തൈകൾ നടുക, അല്ലെങ്കിൽ ഉണങ്ങി വരണ്ടു കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും പോയി നമ്മൾ ജാതികൾ കൃഷി ചെയ്യരുത്. ഇറിഗേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനത്തെ മഴ നോക്കുക. അവസാനം മഴ കിട്ടിയിട്ട് 30 ദിവസത്തിന് ശേഷം നമ്മൾ നന ആരംഭിക്കണം. നമ്മുടെ ഒരു 25 വർഷം പ്രായമായ ഒരു ചെടിയാണെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളം ആദ്യത്തെ ആഴ്ച നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം ഒരു ജനുവരി ആകുമ്പോഴേക്കും 1 ലിറ്റർ എന്നുള്ളത് 20 ലിറ്റർ ആക്കുക. ഫെബ്രുവരി അതിന് ചൂട് കൂടുമല്ലേ, അപ്പോഴത്തേക്ക് 30 ലിറ്റർ ആക്കുക. അടുത്ത മാർച്ച് മാസങ്ങളിലേക്ക് മഴയൊന്നും കിട്ടിയില്ലേ, അതൊരു 50 ലിറ്റർ ആക്കുക. ഒരു ചെടിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെടി ചുവട് നന്നായിട്ട് നനഞ്ഞു കിടക്കണം. എല്ലാ ദിവസവും നന ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്, അത് കൊഴിഞ്ഞു പോയിരിക്കും. ചിലർ ഒത്തിരി പേര് പറയുന്നുണ്ട് ജാതി പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ കാ പിടിക്കുന്നില്ല, കൊഴിഞ്ഞു പോവുകയാണെന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ നനയുടെ കുറവായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഈ ജാതിയിൽ നമ്മൾ ഒത്തിരി കായകൾ എടുത്തതാണ്. ഇപ്പോൾ ഇതിലൊരു എനിക്ക് തോന്നുന്ന ഒരു പകുതിയിൽ കൂടുതൽ നമ്മൾ കായകൾ പറിച്ചെടുത്ത, എന്നിട്ട് പോലും നന്നായിട്ട് ജാതിക്കുള്ളൊരു ജാതി മരമാണ്. കാരണം നമ്മൾ ഇതിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് നമ്മൾ പൈപ്പിട്ടേക്കുവാണ്. വേനൽക്കാലങ്ങളിൽ നന്നായിട്ട് നന കിട്ടുന്ന ഒരു ജാതിയാണ്. മഴക്കാലങ്ങളിൽ ഒത്തിരി വെള്ളം കെട്ടി നിന്നാൽ ആവശ്യത്തിന്, നമ്മൾ പറഞ്ഞു വേനൽക്കാലത്ത് നന ആവശ്യമാണെന്ന് പറഞ്ഞു, പക്ഷെ മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കരുത്. അങ്ങനെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇല കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കണം. അപ്പോൾ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും കുമിൾനാശിനി തീർച്ചയായിട്ടും പ്രയോഗിച്ചിരിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കായേനും അതിനുണ്ടാവുന്ന പൂവിനെയൊക്കെ ബാധിക്കും, ഫംഗസ് രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചീഞ്ഞു പോവാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ ഫംഗസൈഡ് ഏതെങ്കിലും ഉപയോഗിക്കുക. ബോഡോമിശ്രിതമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ സമയത്ത് ഉപയോഗിക്കാൻ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ബോഡോമിശ്രിതമാണ്. അപ്പോൾ ബോഡോമിസും സുഡോമോണസും സഫും എല്ലാം മാറി മാറി നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജാതികൾ നന്നായി പൂക്കുകയും എല്ലാ പൂക്കളും നമ്മുടെ കായ്കളായിട്ടുണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്കും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ആ പൂക്കളെല്ലാം കായ്കളാവുകയും നല്ല ഒരു വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയെ നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.